Standby lights, standby sound. All cameras on standby. 3, 2, 1, let the show begin. Lalita, thank you so much. It's such a pleasure for me to be here today performing on the stage in front of you. Lalitan ko salam. Namaskaram Lalita. Namaskaram. മഹാലക്ഷ്മി സിൽക്സ് ലാൽ സലാം പവേർഡ് ബൈ അസെറ്റ് ആൻഡ് നന്ദനം സാനിറ്ററീസിലേക്ക് എല്ലാവർക്കും സ്വാഗതം. പുതിയ വിശേഷങ്ങൾ എന്തൊക്കെയാണ്? പുതിയ വിശേഷങ്ങൾ അറിയാനാണല്ലോ ലാലേട്ട ഞാനിവിടെ എത്തിയിട്ടുള്ളത്. ഇന്നത്തെ മഹനീയ സാന്നിധ്യം ആരുടേതാണ് ലാലേട്ട? ഒരുപാട് പേർക്ക് ഈ പേര് പറഞ്ഞാൽ അറിയില്ല. അദ്ദേഹത്തിന്റെ പേര് ഇരിപ്പം വീട് ശശി എന്നാണ്. ഇരിപ്പം വീട് ശശി എന്ന് പറഞ്ഞാൽ ഇരിപ്പം വീട് ശശി എന്ന് പറഞ്ഞാൽ ഐ വി ശശി. മലയാളത്തിലെ ഏറ്റവും വലിയ സിനിമാ പുരസ്കാരമായ ജെ സി ഡാനിയൽ അവാർഡ് 2015 ശ്രീ ഐ വി ശശിയേട്ടനാണ് കരസ്ഥമാക്കിയത്. അദ്ദേഹം മലയാളത്തിൽ തന്നെ ഏതാണ്ട് 100 ചിത്രങ്ങൾ സംവിധാനം ചെയ്തിട്ടുണ്ട്. ഞാൻ തന്നെ അദ്ദേഹത്തിൻ്റെ 30 ചിത്രങ്ങളിൽ അഭിനയിച്ചിട്ടുണ്ട്. എല്ലാം മെഗാ ഹിറ്റുകളാണ്. ഞാൻ അദ്ദേഹത്തെ സ്നേഹാദരങ്ങളോടെ ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഐ വി ശശി. ശശി സർ, എന്താണ് ലാലേട്ടിനെ പറ്റി ഞങ്ങളോട് പറയാനുള്ളത്? ഇനിയെങ്കിൽ എന്നൊരു പടം ജപ്പാനിലെടുത്തു. അന്ന് വളരെ ക്രൂ ആൾ കുറച്ച് ആൾക്കാരെ ഉണ്ടാവുള്ളൂ. ഡൈറ്റ് ബോയ്സും മറ്റൊന്നുമില്ല, ഒരു എല്ലാവരും ഒരു അന്ന് ഞങ്ങളുടെ കൂടെ ഒരുപാട് ആക്ട്രസ് ഉണ്ടായിരുന്നു. എല്ലാവരും പലരും ജപ്പാനായിട്ട് എല്ലാവരും കറങ്ങി കിടക്കും. പക്ഷേ ലാൽ മാത്രം ഞങ്ങളുടെ കൂടെ ഇരുന്ന് എല്ലാ ട്രോളി മറ്റത് ക്രെയിന് എല്ലാം തോക്കി കിടക്കും. പുള്ളിക്ക് എവിടെയും പോകണമെന്ന് ആഗ്രഹമില്ല, ഞങ്ങളുടെ കൂടെ തന്നെയും. ആ നല്ല മനുഷ്യനെ. പിന്നെ രാത്രിയാകുമ്പോൾ ഞങ്ങൾക്ക് ഭക്ഷണം അവിടെ ജപ്പാനിലായതുകൊണ്ട് എന്തൊക്കെയോ ഭക്ഷണമാണ്, ഞങ്ങളിരുന്ന് ഒരുമിച്ച് കുക്ക് ചെയ്യും.
ചെമ്മീൻ മധു ഇതൊക്കെ അങ്ങനെ ഒരുപാട് നല്ല അനുഭവങ്ങളുണ്ട് ആസ് എ മാൻ ആസ് എ ബ്രദർ. ചേട്ടാ, എല്ലാവർക്കും അറിയാനുള്ളൊരു കാര്യം, ചേട്ടൻ്റെ ഒരു ഒരുപാട് സിനിമകളുടെ ആദ്യ അക്ഷരം ആയിലാണ് തുടങ്ങുന്നത് അല്ലേ? ഇപ്പം അനുഭവം, മാലിംഗനം, അയൽക്കാരി, ആ നിമിഷം, അഭിനിവേശം, അവളുടെ രാവുകൾ, ആരൂഢം, അതിരാത്രം, അനുഭൂതി, ആയിരം, അങ്ങനെ ഒരുപാട് സിനിമകൾ. എന്താണ് അങ്ങനെ, അത് മനഃപൂർവ്വമായിട്ട് ചെയ്താണോ അതോ അറിയാതെ സംഭവിച്ചാണോ? അങ്ങനെ വന്നു ചിലതൊക്കെ അറിയാണ്ടിട്ടുണ്ട്. ചേട്ടൻ എം ടി സാറ്, പത്മരാജൻ സാറ്, ദാമോദരൻ മാസ്റ്റർ, അങ്ങനെ തുടങ്ങി അന്നത്തെ ഏറ്റവും വലിയ ആൾക്കാർ, അതുപോലെ തന്നെ രഞ്ജിത്ത് അല്ലേ, ദേവാസുരം, അങ്ങനെയൊക്കെ ഒരുപാട് തിരക്കഥാകൃത്തുക്കളുമായിട്ടൊക്കെ വർക്ക് ചെയ്തിട്ടുണ്ട്. തിരക്കഥയിൽ ഏറ്റവും അങ്ങേക്ക് വർക്ക് ചെയ്യാൻ താല്പര്യം തോന്നിയിരുന്ന ആരുമായിട്ടായിരുന്നു? അത് എം ടി ആയിട്ടുണ്ട്, എല്ലാവരും ഉണ്ട്. പക്ഷേ ഏറ്റവും ഞാൻ കൂടുതൽ വർക്ക് ചെയ്തുള്ളൂ, ഏറ്റവും കൂടുതൽ വഴക്കുണ്ടാക്കുകയും ചെയ്തത് ദാമോദരമാഷായിട്ടാണ്. അപ്പോൾ എനിക്ക് വർക്ക് ചെയ്യാൻ സൗകര്യവും വഴക്കിടാൻ സൗകര്യവും ദാമോദരമാഷായിരുന്നു. ഐടിഐ സർട്ടിഫിക്കറ്റോ പോളിടെക്നിക് ഡിപ്ലോമയോ അല്ല, എഞ്ചിനീയറിംഗിൽ ഒരു ഡിഗ്രി ഹോൾഡറാണ് ഞാൻ, അത് സാറിന് അറിയാമല്ലോ. യെസ്, ഐ നോ, ബട്ട് മേബി യു ഡോണ്ട് നോ മൈ സെന്റിമെന്റൽ അറ്റാച്ച്മെന്റ് വിത്ത് ദിസ് പ്ലേസ്. ഒരു സിനിമ ആയിട്ട് പറഞ്ഞില്ലെങ്കിലും ഒരു പെട്ടെന്ന് മനസ്സിൽ വരാവുന്ന ഒരു സിനിമ ചോദിച്ചു കഴിഞ്ഞാൽ ചേട്ടന് ഏത് പറയും? കുറച്ച് പ്രയാസമാണ്, വേണമെങ്കിൽ പറയാം. എനിക്ക് ഞാൻ പ്രതീക്ഷിക്കാത്ത ഭംഗി അത്ര അങ്ങേയറ്റത് ഉയരും, ലാലിനും പ്രതീക്ഷിക്കാത്ത വിധത്തിൽ ഉയരും അവിടെ ദേവാസുരം. പിഴച്ച് പെട്ട എന്നെ ഒരു നിമിഷം നിങ്ങൾക്ക് മകനായിട്ട് കാണാം, എന്നിട്ടൊരച്ഛന്റെ സ്നേഹത്തോടെ വാത്സല്യത്തോടെ എന്നെ ഒന്ന് സഹായിക്കാവോ? ഈ ജന്മം ഉപേക്ഷിക്കാൻ ഒരിത്തിരി വിഷം ഇല്ല. എന്തുകൊണ്ടാണ് ആ സിനിമ അത്ര ഇഷ്ടപ്പെടുന്നത്? അതിൻ്റെ കഷ്ടപ്പാടുകൾ ഓർക്കുമോ, അതായത് മാനസികമായിട്ട് ഒരുപാട് ഇഷ്ടപ്പെട്ടു. എവിടെ പോയാലും ഇപ്പോഴും ദേവാസുരം, എത്രയോ വർഷമായി എന്നാലും ഇപ്പോഴും ദേവാസുരം എന്ന് പറയും. ചില അതിൻ്റെ ക്ലൈമാക്സ് ഒക്കെ ഒരു 500-1000 പേരെയൊക്കെ വെച്ചാണ് നമ്മൾ വർക്ക് ചെയ്തിരിക്കുന്നത്. ഞാൻ ശശിയുടെ ഒരുപാട് സിനിമകളിൽ 1000 അല്ലെങ്കിൽ 500-1000 പേരെ വെച്ച്, ജൂനിയർ ആർട്ടിസ്റ്റുകളും ഒക്കെ വെച്ച് വർക്ക് ചെയ്യുമ്പോൾ ഞാൻ കണ്ടത്, അതിലെല്ലാവരെയും കാണത്തക്ക രീതിയിൽ ചേട്ടൻ പ്ലേസ് ചെയ്യും. അതിലൊരു ഒരു ആൾ പോലും അയ്യോ എന്തിനയാൾ അവിടെ നിർത്തിയെന്ന് തോന്നാത്ത തരത്തിൽ ഒരു ഫ്രെയിം സെറ്റ് ചെയ്യും. അതൊരു അത്ഭുത കഴിവാണ്, അത് ഒരിക്കലും വേറെ ആർക്കും പറ്റാത്ത കാര്യമാണ്. ഒരു പരിധിവരെ പ്രിയനത് സാധിക്കും എന്ന് ഞാൻ വിശ്വസിക്കുന്നു. അതെങ്ങനെയാണ്? അതൊരു ചേട്ടനൊരു നല്ല ചിത്രകാരനാണ്, അതുകൊണ്ടാണ് അങ്ങനെ സാധിക്കുന്നത്. അതെ, മാത്രമല്ല എന്തോ ഒരു സിദ്ധി, അതായത് ഇപ്പം ആരെങ്കിലും ഇപ്പം ബാക്ക്ഗ്രൗണ്ടിൽ ഏതെങ്കിലും ഒരുത്തും കൈ കാണിക്കുകയോ അല്ലെങ്കിൽ എന്തെങ്കിലും ചെയ്ത് കഴിഞ്ഞാൽ പെട്ടെന്ന് ഞാൻക്ക് അയാളെ മാത്രം വരും. അതെങ്ങനെയാണ്? അയാളെ മാറ്റിയാലും അയാളെ ചീത്ത പറഞ്ഞ് ഓടിക്കുന്ന ഈ പാപം ശശിയേട്ടനല്ല, നമ്മുടെ സെറ്റ് ക്യാമറയുടെ പുറകിലെത്തിക്കഴിഞ്ഞാൽ ഒരു ചെറിയ തെറ്റ് കണ്ടാൽ വളരെയധികം ഷൗട്ട് ചെയ്യുന്നതാണ്. ഒരുപാട് പേർക്ക് അറിയാൻ ആഗ്രഹമുള്ളൊരു കാര്യമാണ്, എങ്ങനെയാണ് അങ്ങ് ഒരു സംവിധായകനായി മാറിയതെന്ന് അറിയാൻ. അത് ചോദിച്ചാൽ ഇന്നത്തെ മാതിരി ഒരുപാട് ആൾക്കാർ അസിസ്റ്റൻസ് ഉണ്ടാവില്ല. അന്ന് കൃഷ്ണൻ നായർ, ബി രാജ, കുറേ ആൾക്കാർ, ഹരിഹരനായിരുന്നു ഡയറക്ടർ. അപ്പം ഹരിഹരന് അപ്പം കൃഷ്ണനായിട്ട് കൂടെ പോകണപ്പം അപ്പോൾ ഞാനൊരു കണ്ണുകുട്ടിയിൽ നിന്ന് പടത്തിന് ആർട്ട് ഡിപ്പാർട്ട്മെൻറ്റിൽ വർക്ക് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഹരൻ എൻ്റെ ഒരു എന്താ പറയുക, ഒരു ബെസ്റ്റ് ഫ്രണ്ടും എൻ്റെ കൂടെ എന്തായിരുന്നു സ്കൂൾ ഓഫ് ആർട്സിലുണ്ടായിരുന്നു, യൂണിവേഴ്സൽ സ്കൂൾ ഓഫ് ആർട്സിൽ. അങ്ങനെ പറഞ്ഞ് ഇത് ഡിസ്നി സെറ്റപ്പിൻ്റെ പണിയൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇങ്ങനെ, കാരണം എ ബി രാജന് അസിസ്റ്റൻ്റ് ഇല്ല, അങ്ങനെ എന്നെ ഫോഴ്സ്ഡ് ആയിട്ട് ഈ അസിസ്റ്റൻ്റായിട്ട് ആക്കി. അങ്ങനെ ആ പടത്തിന് വർക്ക് ചെയ്യുമ്പം എല്ലാ കുടം തെറ്റി, എല്ലാം തെറ്റി. കണ്ണൂരിലെന്ന് വെച്ചാൽ തിരുവനന്തപുരത്ത് നിന്ന് കണ്ണൂർ വരെ വന്ന ബസ്സാണ്. ആ ബസ് ഒരു സ്ഥലത്ത് കോഴിക്കോട് ഒരു ബസ് സ്റ്റാൻഡിൽ ഒരു മൂല തന്നിട്ട് കുറച്ചും കൂടി തിരിച്ചു കഴിഞ്ഞാൽ കൊല്ലം, കുറച്ച് കഴിഞ്ഞാൽ അങ്ങനെ ഇങ്ങനെ തൃശ്ശൂർ തന്നിട്ട്. അപ്പോൾ കുറേ ആൾ ഇറങ്ങും, കുറേ ആൾക്ക് കയറും. അതിൽ ശങ്കരാടി ചേട്ടൻ ഒരു കൊല്ലത്ത് ഓടിയോടെ ഇറങ്ങുന്നുണ്ട്, അത് കഴിഞ്ഞ് കോഴിക്കോട് അവിടെയും ഇറങ്ങുന്നുണ്ട്, കൊല്ലത്തിൽ ഇറങ്ങുന്നുണ്ട്. അങ്ങനെ കംപ്ലീറ്റ് കുഴപ്പമായി. എന്നാൽ അപ്പോൾ അസോസിയേറ്റ് ബസ് സാറാണ് ഡയറക്ട് പ്രൊഡ്യൂസർ, അയാൾ ഒരുപാട് തെറി പറഞ്ഞു. അത് ഹരിഹരൻ വന്ന ശേഷം ഞാൻ അവന് ആ തിരി അങ്ങോട്ട് തിരിച്ചു കൊടുത്തും ചെയ്തു. പിന്നെ എനിക്കൊരു വാശിയായി, ഞാൻ സെറ്റൊക്കെ ഇട്ട് കഴിഞ്ഞാൽ സെറ്റിലിരിക്കും, ഓരോരുത്തരും ചെയ്യുന്ന എങ്ങനെയാണ് വർക്ക് എന്നൊക്കെ നോക്കും, എന്ന് ചോദിക്കും. ഇൻ്റർഫെയർ ചെയ്യുന്നില്ല, ദൂരെ ഇന്നിങ്ങനെ കണ്ടുകൊണ്ടിരിക്കും. അപ്പോൾ കമൽഹാസൻ എൻ്റെ ഒരു ഫ്രണ്ടാണ്, ഞങ്ങളൊക്കെ അടുത്തടുത്തായിരുന്നു ആവശ്യങ്ങൾ. അപ്പോൾ പല പടങ്ങൾ ഞങ്ങൾ ഡിസ്കസ് ചെയ്യുമ്പോൾ അങ്ങനെ പറയും, നമുക്ക് ഒരു പടം ചെയ്യണം. അങ്ങനെ ചുരുക്കി പറഞ്ഞാൽ ഏറ്റവും ഞാൻ ഡയറക്ടറാണുള്ള രണ്ട് കാരണങ്ങൾ, ഒന്ന് കമൽഹാസനും ഒന്ന് ഹരിഹരനുമാണ്. ഹരിഹരൻ എന്നോട് ചീത്ത ഏൽപ്പിച്ച് ഡയറക്ടറാക്കി, മറ്റത് ഫ്രണ്ട്ഷിപ്പിൻ്റെ പേര് ഡയറക്ടർ. അതുകൊണ്ട് ഞങ്ങൾക്ക് അതിശക്തനായ ഒരു സംവിധായകനെ മലയാള സിനിമയ്ക്ക് ലഭിച്ചു, സന്തോഷം. ശശി സർ, ലാലേട്ടനെ വെച്ച് ഒരുപാട് സിനിമകൾ സംവിധാനം ചെയ്തിട്ടുള്ള ഒരു സംവിധായകൻ എന്നുള്ള നിലയിൽ വളരെ പ്രൊഫഷണൽ ആയിട്ടുള്ള ഒരു രീതിയിൽ തന്നെ ഞാൻ ചോദിക്കട്ടെ, മറ്റ് ആക്ടേഴ്സിൽ നിന്ന് എങ്ങനെയാണ്
നമ്മുടെ സ്വന്തം ലാലേട്ടൻ ഡിഫറെന്റ് ആവുന്നത്, വ്യത്യസ്തനാവുന്നത്? നേരത്തെ പറഞ്ഞ മാതിരി ലാലേട്ടൻ ഡിഫറെന്റ് ആയതാണല്ലോ ലാലേട്ടനായത്. എന്നാലും ലാലേട്ടൻ എന്ന നടനെ പറ്റി ശശി സാറിൽ നിന്ന് കുറച്ചും കൂടെ കൂടുതൽ ഞങ്ങൾക്ക് അറിയാൻ ആഗ്രഹമുണ്ട്. ഇത്രയും സെറ്റ്, ഉദാഹരണത്തിന് പല പടങ്ങൾ വർക്ക് ചെയ്യുമ്പം എനിക്ക് തോന്നും, ഞാൻ ചെറുതായിട്ട് ഡിസ്ക്ലോസ് ചെയ്ത് നമ്മൾ വായിച്ചു നോക്കി സ്ക്രിപ്റ്റ് രണ്ടുപേരുമായി ഷോട്ട് എടുക്കും. എനിക്ക് തോന്നും ഇത് പോരാ, കുറച്ചുകൂടി ഇച്ചിരി എംഫസൈസ് ചെയ്യണോ അല്ലെങ്കിൽ എന്തെങ്കിലും തോന്നും, വേണ്ട ചേട്ടാ വേണമെന്ന് എടുക്കാം എന്ന് പറഞ്ഞ് എടുക്കും. പക്ഷേ ആദ്യത്തെ ഷോട്ട് ആയിരിക്കും കറക്റ്റായിട്ടുള്ളത്, ആദ്യം എടുത്ത ടേക്ക് ആയിരിക്കും കറക്റ്റായിട്ടുള്ളത്. എത്ര ചിലപ്പോൾ ഒരു എട്ടോ ചിലതൊക്കെ ഞാൻ എട്ട് ഷോട്ട് ടേക്കൊക്കെ എടുത്തിട്ടുണ്ട്, എന്നാലും ഫസ്റ്റ് ടേക്ക് ആയിരിക്കും ബെസ്റ്റ് ആയിരിക്കുന്നത്. അത് അത്രേ കറക്റ്റായിട്ട് ചെയ്യുന്നുള്ളൂ അങ്ങനെ. പിന്നെ കൂടുതൽ അടുത്തതിന് ശേഷം പിന്നെ ടേക്ക്സ് അങ്ങനെ വന്നിട്ടില്ല, ആദ്യത്തെ ടേക്ക് തന്നെ ഓക്കെ ആയിരിക്കും. അതാണ് ലാലിൻ്റെ ടേക്ക് മാത്രമല്ല ബിഹേവിയർ, ഒരിക്കലും നമുക്ക് അഭിനയിക്കാൻ തോന്നില്ല, ഇപ്പോൾ സംസാരിക്കുന്ന പോലെ തന്നെയാണ് അതും. അതും ആ ക്യാരക്ടറായിട്ട് മാറും, എപ്പോഴാണ് മാറുന്നത് അങ്ങേർക്കും അങ്ങനെയൊക്കെ അറിയായിരിക്കും, നമുക്ക് ആർക്കും അറിയാൻ ഒക്കില്ല, അത് സ്ക്രീനിൽ കാണുമ്പോൾ മാത്രമേ അറിയുന്നുള്ളൂ. അതാണ് ലാലേട്ടൻ, അതുകൊണ്ട് ലാലേട്ടൻ്റെ സ്പെഷ്യാലിറ്റി. ഇടവക പ്രമാണിമാരുടെ കാല് പിടിച്ച് എൻ്റെ അപ്പനെ ഇവിടെ അടക്കുക, അപ്പൻ്റെ ആത്മാവ് പോലും എന്നോട് പുറക്കില്ല. നീ കോഴ കൊടുത്ത് വാങ്ങിച്ച ഈ കള്ള സർട്ടിഫിക്കറ്റ് തിരുത്താൻ പല മറ്റത്തേർക്ക് ഇന്ന് ഗതിയില്ല. പക്ഷെ എന്റെ ദേഹത്തൊഴുകുന്നത് ഈ ഹൃദയം പൊട്ടി മരിച്ചു കിടക്കുന്ന സാധു മനുഷ്യന്റെ രക്തമാണെങ്കിൽ ഇതിന് ഞാൻ നിന്നോട് എന്തെങ്കിലും കണക്ക് തീർക്കും. ഞാൻ 40 വർഷമായി ഞാൻ സിനിമയിൽ അഭിനയിക്കാൻ തുടങ്ങിയിട്ട്. 40 വർഷത്തെ ഇതിൽ ഞാൻ ശശിയേനെ കണ്ടത്, നമ്മൾ രാത്രി ശശിയേൻ്റെ ഷൂട്ടിംഗ് എന്ന് പറഞ്ഞാൽ രാത്രിയാണെങ്കിൽ 2 മണിവരെ ഷൂട്ട് ചെയ്യും, അല്ലെങ്കിൽ 12 മണിവരെ ഷൂട്ട് ചെയ്യും. അത് കണ്ടിന്യൂസ് ആയി ഷൂട്ട് ചെയ്തിട്ട് നമ്മൾ രാവിലെ നോക്കുമ്പോൾ 4 മണിക്ക് കുളിച്ച് റെഡിയായിട്ട് താഴെ ഉണ്ടാവും. 5 മണിക്ക് 6 മണിക്ക് ശശിയേൻ എത്ര ഉറങ്ങിയാലും, കാര്യം അത്രയും വർക്കിനോട് ഒരു ഡെഡിക്കേഷനുള്ള ഒരു ഡയറക്ടറെ ഞാൻ വേറെ കണ്ടിട്ടില്ല. ഇത് സത്യമാണ്, ഇതെങ്ങനെ സാധിക്കുന്നു? ഞാൻ ഈ കഴിഞ്ഞ അവസാനത്തെ സിനിമയിൽ പോലും ശശിയേട്ടൻ എങ്ങനെയാണ് ചെയ്യുന്നത്? സത്യം പറഞ്ഞാൽ അതിൻ്റെ പേരിൽ നമ്മൾ മുഷിഞ്ഞിട്ട് വരുന്നുണ്ട്. കാരണം ദേവാസന സമയത്തൊക്കെ രാത്രി വർക്ക് ചെയ്യും, പിന്നെ രാവിലെ വർക്ക് ചെയ്യും. ഇത് ഞങ്ങളെല്ലാം മനുഷ്യരല്ലേ, ബാക്കി നിങ്ങൾക്ക് ഉറക്കണ്ടായിരിക്കില്ല, ബാക്കിയുള്ളവർക്ക് ഉറക്കേണ്ടത് ചോദിച്ചിട്ടുണ്ട്. എന്താണെന്ന് അറിയില്ല, ആ പടം തുടങ്ങിക്കഴിഞ്ഞാൽ പിന്നെ വേറെ ഒന്നും എനിക്ക്, എല്ലാവർക്കും അങ്ങനെ തന്നെയായിരിക്കും. എന്നാലും എന്നെ സംബന്ധിച്ചോളം ഉറക്കം ഇല്ലെങ്കിലും അങ്ങനെ അത് ഒരു ശീലമായിപ്പോയി. അപ്പോൾ പുതുതായിട്ട് ഒരുപാട് ഡയറക്ടേഴ്സ് വരുന്നുണ്ട്, അങ്ങയുടെ ഇത്രയേ അനുഭവം, ഇത്രയും വർഷത്തെ അനുഭവം, ഇത്രയും സിനിമകൾ ചെയ്തിരുന്ന അവർക്ക് പറയാൻ ആയിട്ട്, അവരോട് പറയാനായിട്ട് ആഗ്രഹിക്കുന്ന എന്തെങ്കിലും ഉണ്ടോ? കുറച്ചുകൂടി ഡിസിപ്ലിൻ ആയാൽ കൊള്ളാമെന്നുണ്ട്. അന്നൊക്കെ ഒരു സെറ്റിൽ ഒരു ഡയറക്ടർ എന്ന് പറഞ്ഞാൽ ഒരു കമാൻഡിങ് പവർ ഉണ്ടായിരുന്നു. ഇന്ന് ഞാൻ ചിലപ്പോഴൊക്കെ കാണുന്നത് ഒരു തോളിൽ കൈയിട്ട് പോകും, പിന്നെ നടക്കും, അത് നല്ലത് തന്നെയായിരിക്കും. അപ്പോൾ ഇപ്പോഴത്തെ ജനറേഷൻ്റെ കാര്യം നമുക്ക്, ഞാനത് പറയാനുള്ള ഒരു ചേട്ടൻ പറഞ്ഞതിനോട് ഞാൻ പരിപൂർണമായിട്ട് യോജിക്കുന്നു. ഡയറക്ടർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അയാൾ, അദ്ദേഹത്തിന് ഒരു കമാൻഡിങ് പവർ വേണമെന്ന് ഞാൻ എപ്പോഴും വിശ്വസിക്കും. അതെ, അത് എന്നാലേ കുറച്ചുകൂടി സെറ്റ് കുറച്ച് ചിലപ്പോൾ കൂടിയാലും കുഴപ്പമില്ല, അതൊരു ഡിസിപ്ലിൻ്റെ ഭാഗമാണ്. സിനിമയിൽ ഇല്ല എന്നല്ല പറയുന്നത്, പക്ഷെ അത് ഡെഫിനറ്റ് ആയിട്ട് ആ സിനിമയ്ക്ക് ഗുണം ചെയ്യുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഈ സിനിമയുമായി ബന്ധപ്പെട്ട് ഒരുപാട് പേര് വരാനിരിക്കുന്നു, അതുകൊണ്ട് നമുക്ക് ചെറിയ ഒരു ബ്രേക്ക്. ആദ്യത്തെ ഒരു 3-4 ദിവസം പ്രൊഡ്യൂസറെ കാണാനില്ലേ? ഐ വാസ് വെരി എക്സൈറ്റഡ് ബിക്കോസ് ഇറ്റ് വാസ് ലാൽ സർ. എന്തുവാടി ഇത്, ഇവിടെ ഈ മനുഷ്യൻ തളരത്തില്ല. ഇവിടെ ഭയങ്കരമായ സന്തോഷിക്കുന്ന സന്ദർഭങ്ങളുണ്ട്, അതിഭയങ്കരമായ സെന്റിമെന്റ്സ് ഉണ്ട്. എനിക്കൊരു ഒരു ഫാന്റസി പോലെ. ആ സമയമാകുമ്പോ അങ്ങ് പൊയ്ക്കോളൂ. മാതൃത്വത്തിന്റെ മഹനീയത കൊണ്ട് ഒരുപാട് കാര്യങ്ങൾ ചെയ്യുന്ന കാരുണ്യവതിയായ ഒരു സ്ത്രീയാണ്. അത് തുടങ്ങാനുണ്ടായ കാരണം എനിക്ക് തോന്നുന്നു എന്റെ മോനായിരിക്കും എന്ന് തോന്നുന്നു. ഏത് ഡേറ്റ് ചോദിച്ചാലും ഉടൻ പറയുമല്ലോ, 9 സെക്കൻഡിലാണ് റെക്കോർഡ്സ് നിൽക്കുന്നത്. Lakshmi Silks Lal Salam, powered by Asset and Nandanam Sanitaries. ശ്രീ ബാബു ജനാർദ്ദൻ്റെ തിരക്കഥയിലെ തികച്ചും ഒരു ക്രിസ്തീയ കുടുംബ പശ്ചാത്തലത്തിൽ ശശാറ് സംവിധാനം ചെയ്ത ചിത്രമായിരുന്നു വർണ്ണപ്പകിട്ട്. കുടുംബകഥ പറയുമ്പോഴും ഒരു കോർപ്പറേറ്റ് രംഗത്തുള്ള കുടിപ്പകയുടെ കഥ കൂടിയായിരുന്നു വർണ്ണപ്പകിട്ട്.
ഏറെ സങ്കീർണമായ നിരവധി സംഭവ വികാസങ്ങൾ കൊണ്ട് സമ്പന്നമായ ചിത്രം പുറത്തിറങ്ങിയിട്ട് 20 വർഷങ്ങൾ കഴിഞ്ഞിരിക്കുന്നു. എന്നിട്ടും നമ്മുടെയൊക്കെ മനസ്സിൽ ആ ചിത്രം അതിശക്തമായിട്ട് നിറഞ്ഞു നിൽക്കുകയാണ്. നല്ലൊരു കഥാപാത്രത്തിലൂടെ പ്രത്യക്ഷപ്പെടാൻ എനിക്ക് അതിൽ സാധിച്ചു. അത് സിംഗപ്പൂരിൻ്റെ സൗന്ദര്യം കൃത്യമായിട്ട് ഒപ്പിയെടുത്ത ഒരു ചിത്രം കൂടിയായിരുന്നു വർണ്ണപ്പകിട്ട്. വർണ്ണപ്പകിട്ടിനെ കുറിച്ച് പറയുമ്പോൾ പെട്ടെന്ന് ശശിയേട്ടൻ്റെ മനസ്സിൽ ഓടിയെത്തുന്നത് എന്താണ്? ആദ്യത്തെ ഒരു 3-4 ദിവസം പ്രൊഡ്യൂസറെ കാണാനില്ലേ? അതെ, അപ്പം സിംഗപ്പൂർ. അതെ, അന്ന് ലാലായിരുന്നു എല്ലാവർക്കും, അവർ ക്രൂവിന് എല്ലാവർക്കും ഭക്ഷണം കൊടുത്തതും മറ്റു കാര്യങ്ങളൊക്കെ ചെയ്തു. അതാണ് ഓർമ്മ ആദ്യം. 3-4 ദിവസം കഴിഞ്ഞ് ഷൂട്ടിംഗ് നന്നായി നടക്കുന്നുണ്ട് അറിഞ്ഞപ്പോഴാണ് പ്രൊഡ്യൂസർ സ്ഥലത്തെത്തുന്നത്. അതാണ് ആദ്യം എന്ന് ഓർമ്മ വരുന്നത്. പക്ഷെ അത് പിന്നെ നല്ലൊരു ചിത്രമായി മാറാനുള്ളൊരു ഭാഗ്യം ആ സിനിമയ്ക്ക് ഉണ്ടായി. ഏതാണ്ട് 20 വർഷം കഴിഞ്ഞിട്ട് അതുകൊണ്ടാണ് നമ്മൾ ഈ സിനിമയെ പറ്റി സംസാരിക്കുന്നത്. ശശി സർ, ലാലേട്ടന്റെ സണ്ണി പാലമറ്റം എന്ന കഥാപാത്രം വർണ്ണപ്പകിട്ടിന്റെ പശ്ചാത്തലത്തിൽ ഓർക്കുമ്പോൾ എന്താണ് ശശി സാറിന്റെ മനസ്സിലേക്ക് ആദ്യം വരുന്നത്? കഥാപാത്രം അത്ര ഇങ്ങനെ സാധാരണ തന്നെയാണ്. കാരണം എന്തെങ്കിലും കാരണം കൊണ്ട് നാട് വിടുക, പെട്ടെന്ന് പണക്കാരനാവുക, അതല്ലാതെ അതിൻ്റെ ഉള്ളിൽ വേറൊരു എമോഷൻ ഉണ്ടായിരുന്നു. എമോഷൻ എന്ന് പറഞ്ഞാൽ റിവഞ്ചോട് ചേർന്നുള്ള ഒരു എമോഷൻ, അത് എനിക്ക് ഇഷ്ടപ്പെട്ടു. പിന്നെ വേറൊന്ന് പറയാനുള്ളത്, വർണ്ണപ്പായിട്ടുള്ള സ്ക്രിപ്റ്റ് റൈറ്റർ ബാബു ജനാർദ്ദനെ കുറിച്ച് പറഞ്ഞു, അങ്ങനെ പാസ്പോർട്ട് ഇല്ലാത്തതുകൊണ്ട് സിംഗപ്പൂർ വരാൻ പറ്റില്ല. അപ്പോൾ വളരെ ഇമ്പോർട്ടൻ്റ് ആയൊരു സീന്. അപ്പോൾ സീനിൽ എന്തൊക്കെയോ ഉണ്ടായിരുന്നു, അത് ഫുൾ സീൻ എഴുതിയത് മോഹൻലാലാണ്. അത് പലർക്കും അറിയില്ല. അവർ അങ്ങനെ ആ സീൻ വായിച്ചു കഴിഞ്ഞപ്പോൾ ഒന്നും കറക്റ്റ് ചെയ്യാതെ അങ്ങനെ തന്നെ എടുത്ത് ഒരൊറ്റ ഷോട്ടിലെടുക്കും ചെയ്തു കംപ്ലീറ്റ് ആയിട്ട്. ആ കിച്ചൺ സീൻ ഓർമ്മയുണ്ടോ? കിച്ചണിൽ മീനയും ലാലും മാത്രം, അങ്ങനെ മൂവിയും സാധനങ്ങൾ വരും. ആ സീനാണ് തോന്നുന്നു എല്ലാവർക്കും, ഷോർട്ടായിട്ടില്ല, ഒന്നുമില്ല. അത് ക്യാമറ മൂവ് ചെയ്യുന്നുണ്ട്, എല്ലാവരും മൂവ് ചെയ്യുന്നുണ്ട്, പക്ഷെ ഭയങ്കര രസമായിരുന്നു ആ ഷോ. 10 മിനിറ്റ് നേരം അവന്റെ മൂക്കിൽ നിന്ന് ബ്ലഡ് പമ്പ് ചെയ്തു. നീ നേരി എന്റെ കണ്ണിൽ നിന്ന് വെള്ളം വരുന്നു. ആ ഇടിയോടുകൂടി ഞാൻ നേരെ ചങ്ങനാശ്ശേരി സേക്രഡ് ഹാർട്ട് സ്കൂളിലേക്ക് ചെന്ന് വീണു. 4, 3, 7 മൂന്ന് വർഷത്തിനുള്ളിൽ ഒരു 10-18 ഇടി 5-8 സസ്പെൻഷൻ, ഒടുവിൽ അവിടെ നിന്ന് ഔട്ട്. എനിക്കിട്ട് അടിച്ച ഒരു കന്യാസ്ത്രീയെ ഞാൻ തിരിച്ചടിച്ചു. അവിടെ നേരെ പാല സർക്കാർ വക സ്കൂളിൽ. വർണ്ണപ്പകിട്ടിനെ കുറിച്ച് സണ്ണി പാലമറ്റം ആലോചിക്കുമ്പോൾ തീർച്ചയായിട്ടും സാന്ദ്ര വളൂക്കാരനായിരിക്കും മനസ്സിലേക്ക് വരുന്നത്. നമുക്ക് ഈ സിനിമയിലെ സാന്ദ്രയെ നമുക്ക് വിളിക്കാം. സാന്ദ്ര വാളൂക്കാരൻ മീന. താങ്ക് യു മീന വന്നതിന്. അയ്യോ സർ, വളരെ ദൂരെ നിന്ന് ഈ ഷോയിലേക്ക് വന്നതിന് സ്പെഷ്യൽ താങ്ക്സ്. എനിത്തിങ് ഫോർ യു സർ. മീന ചേച്ചി, ഇഫ് യു ലുക്ക് ബാക്ക്, എന്താണ് ആദ്യമായിട്ട് മനസ്സിലേക്ക് വരുന്നത്? ലാലേട്ടൻ, ലാലേട്ടനെ കണ്ടതും അഭിനയിച്ചതും ഒക്കെ ഓർക്കുമ്പോൾ? I was very excited because it was Lal sir. To be very honest, when I got this opportunity I was very excited, very thrilled. Pin enikki characterum valare ishtapattu, you know, beginning of first half ellam that naughty conversations, phone calls, you know, that was like so nice. It was so very nice. Hello. എനിക്ക് പരിചയമുള്ളതുകൊണ്ട് ഞാൻ ചുമ്മാ ഫോർമാലിറ്റി. എന്നിട്ട് ആ പെണ്ണ് പരിചയമൊന്നും കാണിച്ചില്ലല്ലോ. താൻ ഇതെങ്ങനെ കണ്ടു? താൻ എവിടുന്ന ഫോൺ ചെയ്യുന്ന? എന്താ ഒന്നും മിണ്ടാത്തത്? എന്നെ തെറിയാണോ? ഹലോ സണിച്ച. The shoot was happening in Singapore. വളരെ എക്സൈറ്റിംഗ് ആയിരുന്നു, പക്ഷെ വളരെ പേടി ഉണ്ടായിരുന്നു സർ. സിംഗപ്പൂരിലെ നമുക്ക് എന്തെങ്കിലും രസകരമായ ഒരു അനുഭവം മീനയുടെ മനസ്സിലുണ്ടോ നമ്മുടെ ഷൂട്ടിനെ കുറിച്ച്? യുനോ, ഈ ഫൈറ്റ്സ് ഒക്കെ ചെയ്യുമ്പോൾ, യുനോ, ആക്ഷൻ സീക്വൻസ്, ഒരു വലിയ ഫൈറ്റ് ഒന്നും പറയാൻ പറ്റില്ല, ബട്ട് ചെറിയ ഒരു ആക്ഷൻ സീക്വൻസ് ഉണ്ടായിരുന്നു. ആൻഡ് ദേ വർ ലൈക് നോ കൊറിയോഗ്രാഫർ, നോ ആക്ഷൻ സ്റ്റണ്ട് മാസ്റ്റർ. ലാൽ സർ, ദാറ്റ്സ് വാട്ട് ഐ വാസ് ഗോയിങ് ടു സേ, ഇറ്റ് വാസ് ലാൽ സർ ഹു കൊറിയോഗ്രാഫ്ഡ് ഫുൾ ഫൈറ്റ്. അതെ, ഹൗ എങ്ങനെ വരണം, എങ്ങനെ ചാടണം, അതൊക്കെ പറഞ്ഞു കൊടുത്തത് അവരാണ്. വാട്ടർ സ്കീയിങ് ദാറ്റ് വാസ് മൈ ഫസ്റ്റ് ടൈം. ഐ വാസ് സോ സ്കേർഡ്. ആൻഡ് പിന്നെ
ഈ ഡിസ്കോതെക്കിൽ ആടുന്ന പോലെ ഒരു ഷോട്ട് ഉണ്ടായിരുന്നു. ദാറ്റ് വാസ് ഓൾസോ ഫസ്റ്റ് ടൈം ഐ വെന്റ് ടു എ ഡിസ്കോതെക്. സോ ലോട്ട് ഓഫ് ഫസ്റ്റ് വാസ് ഹാപ്പനിങ് ഇൻ ദാറ്റ് മൂവി. ഫസ്റ്റ് ടൈം വർക്കിംഗ് വിത്ത് യു. പിന്നെ ഫസ്റ്റ് ടൈം ദ ഹോൾ ഷൂട്ട് വാസ് ഹാപ്പനിങ് ഇൻ എൻ അബ്രോഡ് ഡെസ്റ്റിനേഷൻ. പിന്നെ ഫസ്റ്റ് ടൈം ദാറ്റ് സ്കീയിങ്, ഫസ്റ്റ് ടൈം പബ്. പിന്നെ ഒരു വർണ്ണപ്പകിട്ടായിരുന്നു അത്. അതെ, വെരി കളർഫുൾ. ഷണ്ണിയുടെ വളരെ വലം കൈയായിട്ട് അതിൽ അഭിനയിച്ച ഒരാളുണ്ട്, പൈലി. മിസ്റ്റർ പൈലിയെ നമുക്ക് സ്വാഗതം ചെയ്യാം. മിസ്റ്റർ ജഗദീഷ്. സലാം ലാൽ. ലാൽ സലാം. And happy to be a part of Lal Salam. Okay, okay. Paili, ormeyunda kathapathram valare adhiya valare adhiya aatmarthathayulla kathapathram ayirunnu Paili. Appo njan oru paadu kaaryangal choichal njan pettanu orkunnilla. Jagadishine rasagaramaya endengilo ormeyundo? Rasagaramaya oru orme ennu parayunnathu idu Shashirnum Babuvum adinte kathaye kurichu parannirunnu. Appo enikku oru aagraham ലാലിൻ്റെ കൂടെയൊക്കെ സിംഗപ്പൂരിലൊന്ന് കറങ്ങണമെന്ന്. അപ്പോൾ ഞാൻ ചോദിച്ചു, ശശിയേട്ടാ സിംഗപ്പൂരിൽ പോകുന്ന കഥാപാത്രം വല്ലതും ഉണ്ടോ എന്ന്. അപ്പോൾ കഥ മുഴുവൻ പറഞ്ഞിട്ട് പറഞ്ഞു, സിംഗപ്പൂരിലാണെങ്കിൽ റസൽഖാൻ്റെ കൂടെ ഒരു ചെറിയ കഥാപാത്രം ഉണ്ട്, അതിൻ്റെ ഡയലോഗൊന്നും ഇല്ല, നീ വരണോ എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു അത് വേണ്ട, അതിനേക്കാളും പൈലിയാ നല്ലതെന്ന് പറഞ്ഞു. അപ്പോൾ അങ്ങനെ സിംഗപ്പൂരിൽ പോകാൻ കഴിഞ്ഞില്ലെങ്കിലും നല്ലൊരു സ്ട്രോങ് ക്യാരക്ടറാണ് എനിക്ക് ശശിയേട്ടൻ തന്നത്. അതിൽ സ്ക്രിപ്റ്റ് വായിക്കുമ്പോൾ ഹീറോയിൻ സ്കോർ ചെയ്യുന്ന പല സീക്വൻസുകളും ഉണ്ട്, സീൻസും ഉണ്ട്. പക്ഷേ സിനിമ കാണുമ്പോൾ ആ സ്ക്രിപ്റ്റിലുള്ള ഹീറോയിൻ്റെ സ്കോറിങ് പോലെ തന്നെ അതിനെ മാച്ച് ചെയ്യുന്ന ലെവൽ ചിലപ്പോൾ പലപ്പോഴും സൈലൻസ് കൊണ്ടായിരിക്കാം. ഈ ലാലിൻ്റെ സണ്ണിയും ഒരു ഈക്വൽ അല്ലെങ്കിൽ ചില സമയങ്ങളിൽ ഹീറോയിൻ്റെ മുകളിൽ പോകുന്ന ഒരു കാഴ്ചയും നമുക്ക് വർണ്ണപ്പകട്ടിൽ കാണാൻ കഴിഞ്ഞിട്ടുണ്ട്. ഞാൻ അഭിനയിച്ച ഒരു സിനിമയുടെ സ്ക്രിപ്റ്റ് എഴുതിയ ആളാണ് അതിപൻ. അതിനെക്കുറിച്ച് പറയുമ്പോഴും അതിപനിലെ ആ ഫസ്റ്റ് ഹാഫിലെ ഹ്യൂമർ, ഇന്നും ദൂരദർശനിലെ ആ ലാല് മദ്യപിച്ചുകൊണ്ട് ദൂരദർശനിൽ ഫോൺ ചെയ്യുന്നത് ഏറ്റവും കൂടുതൽ പ്രാവശ്യം ഈ ടി വിയിൽ, അത് കോമഡി എന്താ പറയുക ക്ലിപ്പിങ്സിൻ്റെ ഭാഗമായിട്ട് വന്നിട്ടുള്ളത് ലാലിൻ്റെ ആ പെർഫോമൻസ് ആണ്. അതിൻ്റെ ക്രെഡിറ്റ് സ്ക്രിപ്റ്റിൽ ഉണ്ടായിരുന്നതിനേക്കാളും ഇംപ്രവൈസേഷനാണ് ലാൽ നടത്തിയിട്ടുള്ളത്, യാതൊരു സംശയവുമില്ല. സോറി പറഞ്ഞേക്ക, രണ്ട് എന്തൊക്കെയൊക്കെ പറയാന്ന് പറഞ്ഞ. ഹലോ, ദൂരദർശൻ കേന്ദ്രൽ ഇപ്പോഴേ ഒരാള് വിളിച്ച് തന്റെ തന്തയ്ക്ക് പറഞ്ഞില്ലേ, അത് ആരാണെന്ന് തനിക്ക് അറിയാം. ഞാനോ? ഞാൻ തന്നെയാ തന്തയ്ക്ക് വിളിച്ച ആള്. ഞാനോ? ഞാൻ നിന്റെ തന്തയാണോ? തന്ത ഒരാളെ തന്തയ്ക്ക് പറഞ്ഞു. എന്റെ ആശ്വാസം. ലാലേട്ടനുമായിട്ടുള്ള ഒരുപാട് സിനിമകളിൽ നിങ്ങൾ രണ്ടുപേരും വർക്ക് ചെയ്തിട്ടുണ്ട്. ഒരു വ്യക്തിബന്ധത്തെ പറ്റിയിട്ട് ഞങ്ങളോട് ഷെയർ ചെയ്യാം. വ്യക്തിബന്ധം പറയുകയാണെങ്കിൽ ലാലിൻ്റെ ചേട്ടൻ്റെ കൂടെ പഠിച്ച ആളാണ് ഞാൻ, ഒന്ന്. രണ്ട്, ലാല് ബി കോം എം ജി കോളേജിൽ പഠിച്ച് പുറത്തിറങ്ങിയതിന് ശേഷം അതിൻ്റെ അടുത്ത വർഷമാണ് ഞാൻ എം ജി കോളേജിൽ അധ്യാപകനായി ജോയിൻ ചെയ്യുന്നത്. ഇല്ലെങ്കിൽ ലാലിനെ പഠിപ്പിക്കാനുള്ള അവസരം, എനിക്ക് കോമേഴ്സ് പഠിപ്പിക്കാനുള്ള അവസരം കിട്ടിയത്. ആ ഒരു ഭാഗ്യം നഷ്ടപ്പെട്ടു. അതെ. പിന്നെ വേറൊരു കാര്യം, ലാല് ലെഫ്റ്റനന്റ് കേണലായി, ഞാൻ ഈ എൻ സി സി ഓഫീസർ നിലയിൽ ആർമിയിൽ ഞാൻ സെക്കൻഡ് ലെഫ്റ്റനന്റ് ആയിരുന്നു. പേഴ്സണലായിട്ട് പറയുമ്പോൾ എൻ്റെ ചിന്തകളുമായിട്ട് അദ്ദേഹത്തിൻ്റെ ചിന്തകൾ പലപ്പോഴും പൊരുത്തപ്പെട്ടിട്ടില്ല. പക്ഷേ പ്രൊഫഷണലി എന്ന് പറയുമ്പോൾ ഡെഡിക്കേഷന് ഒരു ഏറ്റവും നല്ല എക്സാമ്പിളായിട്ട് ഞാൻ കണക്കാക്കുന്നത് ലാലിനെ. അത് ഞങ്ങൾ ഒരുപാട് അമേരിക്കൻ ഷോസ് നടത്തിയിട്ടുണ്ട്, ഞങ്ങൾ യൂറോപ്പ് ഷോസ് നടത്തിയിട്ടുണ്ട്. ഇത്തരം സ്റ്റേജ് ഷോസിലെല്ലാം തന്നെ ലാലിനെ സംബന്ധിച്ചിടത്തോളം ലാൽ ഡാൻസിലുണ്ട്, ലാല് പാട്ടിലുണ്ട്, ലാല് സ്കിറ്റിലുണ്ട്, ഇതിലെല്ലാത്തിലുമുണ്ട്. അപ്പോൾ റിഹേഴ്സല് ഓരോ സമയത്തും, ഇപ്പോൾ പാട്ട് കഴിഞ്ഞാൽ ഉടനെ ആ അടുത്ത് ഡാൻസ് നോക്കാം, അത് കഴിഞ്ഞാൽ ചെയ്ത് സ്കിറ്റ് നോക്കാം. അപ്പോൾ ഈ ഇതിലൊക്കെ എല്ലാത്തിലും ഉള്ളവരെന്ന നിലയ്ക്ക് ഞാൻ ലാലിൻ്റെ കൂടെ നിൽക്കും. മുകേഷ് ദേശിച്ച് ചോദിക്കും, ഇവിടെ ഈ മനുഷ്യൻ തിളരത്തില്ല, ഇവിടെ എന്ത് വേണ ഇത്, ഇവിടെ മരിച്ചാണോ ഇങ്ങനെ ചെയ്യേണ്ടത്, എന്ത് വേണ ഇത് എന്ന് എൻ്റെ അടുത്ത് ചോദിച്ചിട്ട് ഞാൻ പറഞ്ഞ അതല്ല, നമ്മുടെ ക്യാപ്റ്റൻ തന്നെ ഇങ്ങനെ നിൽക്കുമ്പോൾ നമ്മൾ നീ ചെയ്യും, ഞാൻ 5 മിനിറ്റ് കഴിഞ്ഞിട്ടേ ചെയ്യുന്നുള്ളൂ എന്ന് പറഞ്ഞ് മാറിയിരിക്കാറുണ്ട്. അത് ലാല് ആ വേർപ്പെന്ന് പറഞ്ഞിരുന്നാൽ ലാൽ ഇത്ര സെക്കൻഡിനുള്ളിൽ ഒരുപാട് സ്റ്റേജ് ഷോസ് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, നമ്മളെ സംബന്ധിച്ചിടത്തോളം ഒരു സ്കിറ്റ് കഴിഞ്ഞിട്ട് പിന്നെ അടുത്ത സ്കിറ്റിൻ്റെ ഇടയ്ക്ക് ഒരുപാട് ഗ്യാപ്പ് കിട്ടും. ലാലിനെ സംബന്ധിച്ചിടത്തോളം ലാലിൻ്റെ നേതൃത്വത്തിലുള്ള ഷോ ആയതുകൊണ്ട് ലാല് പാട്ട് പാടണം, അകത്ത് പോയി കോസ്റ്റ്യൂം ചേഞ്ച് ചെയ്യണം, ആ കോസ്റ്റ്യൂം ചെയ്തിട്ട് വേർപ്പ് മാറ്റിയിട്ട് ഉടൻ തന്നെ വരുന്നു, അങ്ങനെയുള്ള ആ സ്പീഡ് വിത്ത് ആക്യുറസി എന്നുള്ളൊരു കാര്യത്തിൽ ആർട്ടിസ്റ്റുകൾ, ഇന്നുള്ള ആർട്ടിസ്റ്റുകൾക്ക് ഏറ്റവും നല്ല റോൾ മോഡലാണ് മോഹൻലാൽ.
ലാലേട്ടാ, ഇത്രയൊക്കെ നമ്മുടെ ജഗദീഷ് ഏട്ടൻ പറഞ്ഞു. ഇനി ജഗദീഷ് ഏട്ടൻ എന്ന സുഹൃത്തിനെ പറ്റി, ഒരു നടനെ പറ്റി എന്താണ് ലാലേട്ടന് ഞങ്ങളോട് പറയാനുള്ളത്? അദ്ദേഹം എൻ്റെ ജ്യേഷ്ഠൻ്റെ കൂടെ പഠിച്ച ആളാണ്. അതുകൊണ്ട് ഞാനൊരു ജ്യേഷ്ഠനെ പോലെ കാണുന്നു. ഓക്കെ, അല്ല ജഗദീഷും ഈ പറയുന്ന കാര്യങ്ങളിലൊക്കെ അദ്ദേഹം പഠിക്കുകയും പിന്നെ എൻ സി സിയിൽ ഉണ്ടായിരുന്ന ആളാണ്. അദ്ദേഹത്തിന് ഫസ്റ്റ് റാങ്കോടുകൂടി പാസ്സായ ആളാണ്. സോ ആ സ്വഭാവ രീതി സിനിമയിലും ഉണ്ട്. അദ്ദേഹവും ഈ പ്രൊഫഷനെ ഏറ്റവും മാന്യമായി കൊണ്ടുനടക്കുന്ന ആളാണ്. ഡെഡിക്കേഷനുള്ള ആളാണ്, സ്ട്രിക്റ്റ് ആയിട്ടുള്ള ഒരാളാണ്. ഒരു മോശമായ കാര്യം കണ്ടാൽ പ്രതികരിക്കുന്ന ആളാണ്. അതിലുപരി ഒരു നല്ല ആക്ടറാണ്. ഞാൻ ആദ്യമായിട്ട് സിംഗപ്പൂർ കാണുന്നത് ആ പടത്തിന് പോകുമ്പോഴാണ്. പിന്നെ എനിക്ക് ആ ഒരു പീരീഡ് ഇപ്പോഴും ഓർത്തെടുക്കുമ്പോഴേ അത് എങ്ങനെയാണ് സംഭവിച്ചത്, എങ്ങനെയാണെന്ന് ഇപ്പൊ വ്യക്തമായ ഒരു പിക്ചർ എനിക്ക്. ആ സമയമാകുമ്പോ അത് പൊയ്ക്കോളും. മാതൃത്വത്തിന്റെ മഹനീയത കൊണ്ട് ഒരുപാട് കാര്യങ്ങൾ ചെയ്യുന്ന കാരുണ്യവതിയായ ഒരു സ്ത്രീയാണ്. അത് തുടങ്ങാനുണ്ടായ കാരണം എനിക്ക് തോന്നുന്നു എന്റെ മോനായിരിക്കും എന്ന് തോന്നുന്നു. ഏത് ഡേറ്റ് ചോദിച്ചാലും ഉടൻ പറയുമല്ലോ, 9 സെക്കൻഡിലാണ് റെക്കോർഡ്സ് നിൽക്കുന്നത്. നമുക്ക് ഈ വർണ്ണപ്പകിട്ടിന്റെ ഈ കാര്യം പറയുമ്പോൾ രണ്ട് പേരെ ഒരിക്കലും ഒഴിച്ചുകൂടാൻ പറ്റില്ല. രണ്ട് ജനാർദ്ദനന്മാരാണ് അവർ. ഒന്ന് നമ്മുടെ വില്ലൻ വേഷങ്ങളിൽ നിന്നിട്ട് പിന്നെ ഒരു കോമഡിയായി ഈ വർണ്ണപ്പകിട്ടിൽ വളരെ നല്ലൊരു റോൾ ചെയ്ത നമ്മുടെ ജനാർദ്ദൻ ചേട്ടൻ, പിന്നെ ഇതിൻ്റെ റൈറ്ററായ ബാബു ജനാർദ്ദനൻ. ഈ രണ്ട് പേരെയും നമുക്ക് സ്വാഗതം ചെയ്യാം. ചേട്ടൻ്റെ അഭിപ്രായത്തിൽ വർണ്ണപ്പകിട്ടിനെ കുറിച്ച് എന്താണ് പറയാനുള്ളത്? സത്യം പറഞ്ഞാൽ ഇത് ചൂട് മാറാത്ത പുതിയ ഒരു ഫിലിം കലത്താത്മത്തിന് ഞാൻ ഏറ്റവും കൂടുതൽ അഭിനയിച്ചിട്ടുള്ളത് ശശിയുടെ പടത്തിലാണ്. എത്ര ആളത്തെ പോലും എനിക്കറിയില്ല. അപ്പം അങ്ങനെ ഓരോ പടത്തിനും വ്യത്യസ്തമായ രീതിയിൽ ഓരോ എന്തെങ്കിലും ഒരു പ്രത്യേകത കാണിച്ചിട്ടേ അദ്ദേഹം ഷൂട്ട് ചെയ്യാറുള്ളൂ. പിന്നെ അതിനെപ്പറ്റി കൂടുതലായിട്ട് പറയുകയാണെങ്കിൽ ഒരു ഫ്രെയിം അതിനകത്ത് വേണ്ട എന്ന് നമുക്ക് തോന്നില്ല. പിന്നെ അതെഴുതി ഇദ്ദേഹം എല്ലാ അതിലില്ലാത്തൊന്നുമില്ലല്ലോ. ഭയങ്കരമായി സന്തോഷിക്കുന്ന സന്ദർഭങ്ങളുണ്ട്, അതിഭയങ്കരമായ സെന്റിമെന്റ്സ് ഉണ്ട്, ഫൈറ്റിൽ ഫൈറ്റുണ്ട്, എല്ലാം കൂടെ തികഞ്ഞ ഒരു ചിത്രമാണ് വർണ്ണപ്പകിട്ട്. സാറേ, സാറല്ലോ മോൻ, നേരം വൈകുന്നു. തനിക്ക് അർത്തിക്കൽ പള്ളിയിൽ നേർച്ചയ്ക്ക് പോണ്ടേ. തനിക്ക് ബുദ്ധിയില്ല എന്ന് കരുതിയത് ആ കുട്ടി. ആ താഴത്തുണ്ടാവും. യാത്ര പറച്ചില് മെലോ ഡ്രാമയാക്കി കുളമാക്കരുത്, അല്ലെങ്കിൽ തന്നെ തന്റെ അഭിനയം ഇന്നലെ മുതൽ കുറച്ച് ബോറാകുന്നുണ്ട്. എന്താണ് സാർ ഇതിന്റെയൊക്കെ അവസാനം? ബാബുചേട്ടാ, ഇപ്പൊ പറഞ്ഞ പോലെ തന്നെ ഈ സിനിമയുടെ തിരക്കഥ താങ്കളാണ് നിർവഹിച്ചിട്ടുണ്ടായിരുന്നത്. ടെൻഷൻ ഉണ്ടായിരുന്നോ? എങ്ങനെയായിരുന്നു ആ ഒരു എക്സ്പീരിയൻസ്? അല്ല, എന്നെ സംബന്ധിച്ചോളം ഒരു റൈറ്റർ നിലയില് അന്ന് അവിശ്വസനീയമായ ഒരു ഘട്ടമാണ്. ദിലാർ സാറിനെ പോലുള്ള ഒരു ആക്ടർ, ശശി സാറിനെ പോലുള്ള ഡയറക്ടർ. പിന്നെ എനിക്ക് ആ ഒരു പീരീഡ് ഇപ്പോഴും ഓർത്തെടുക്കുമ്പോൾ അത് എങ്ങനെയാണ് സംഭവിച്ചത്, എങ്ങനെയാണെന്ന് ഇപ്പം വ്യക്തമായൊരു പിക്ചർ എനിക്കില്ല. എനിക്കൊരു ഒരു ഫാൻറ്റസി പോലായിരുന്നു ആ സിനിമ ഷൂട്ടിംഗ് നടക്കുന്നതും. എന്തായാലും ഒരു നല്ല സിനിമയായി അത് മാറിയത് അങ്ങ് ചിന്തിച്ചതും ഒരു കഥ ഉണ്ടായി ചിന്തിച്ചു. അതിലെന്തെങ്കിലും ഒരു സത്യസന്ധത ഉണ്ടോ ആ കഥയ്ക്ക്? അത് അതിൻ്റെ പ്രൊഡ്യൂസർ ജോക്കുട്ടൻ്റെ ആത്മകഥാംശമുള്ള കുറച്ച് ഘട്ടങ്ങളുണ്ട്. പൂർണ്ണമായിട്ടും അങ്ങനല്ല പോലും, എങ്കിലും അങ്ങനെ സിംഗപ്പൂർ ബിസിനസ് ചെയ്യുന്ന ആളായിരുന്നു. നാട്ടിലെ ചില കാര്യങ്ങളൊക്കെ പിന്നെ മാരേജുമായിട്ടൊക്കെ ബന്ധപ്പെട്ട കുറച്ച് കാര്യങ്ങൾ അങ്ങനെ പേഴ്സണലി ഉണ്ടായ ഇഷ്യൂസാണ്. അപ്പോൾ അതൊക്കെ കൂട്ടിച്ചേർത്ത് പിന്നെ കുറച്ച് ഭാവനയിൽ ഉണ്ടായ കഥാസന്ദർഭം കൂടെ ചേർത്തുണ്ടാക്കിയ ഒരു കഥയായിരുന്നു. ജനാർദ്ദൻ ചേട്ടൻ, നമ്മുടെ സിംഗപ്പൂരിലെ ഷൂട്ടിങ്ങിനെ കുറിച്ചൊക്കെ ഇപ്പോൾ ഓർക്കുന്നില്ലേ? ഞാൻ ആദ്യമായിട്ട് സിംഗപ്പൂർ കാണുന്നത് ആ പടത്തിന് പോകുമ്പോഴാണ്. പോയിട്ട് അപ്പൊ അവിടെ ചെന്ന് കഴിഞ്ഞപ്പോ എന്ത് കണ്ടാലും അത്ഭുതമാണ്. ഇത്രയും ശുചിത്വമുള്ള നല്ല ഒന്നാം തരം റോഡുകൾ, മറ്റുള്ള കാര്യങ്ങൾ ഒന്നിനും ഒരു വൃത്തികേടുമില്ലാത്ത ഒരു നല്ല സ്ഥലമാണ്. നമുക്ക് വർണ്ണപ്പകിട്ടിനെ പറ്റി പറയുമ്പോൾ അതിലെ പാട്ടുകളെ ഒഴിച്ചു നിർത്താൻ പറ്റില്ല. അതിലെ മനോഹരമായ പാട്ടുകളായിരുന്നു. നമുക്കതിലെ ഒരു പാട്ട് കേൾക്കാൻ ചേട്ടാ. നമുക്ക് വിധു പ്രതാപനെയും സംഗീതയും ഈ ചിത്രത്തിലെ ഒരു പാട്ട് പാടാനായിട്ട് നമുക്ക് ക്ഷണിക്കാം. നമുക്കൊരു നൊസ്റ്റാൾജിയിലേക്ക് പോവാം. വിധു പ്രതാപ് ആൻഡ് സംഗീത.
പറഞ്ഞു നിന്നെന്തിന് മനസ്സിലെ കുങ്കുമം തളിർ വിരൽ താങ്ക് യു വിനു, താങ്ക് യു സംഗീത. വീണ്ടും ഒരിക്കൽ കൂടി നമ്മൾ ഗിരീഷ് പുത്തഞ്ചേരിയെ ഓർക്കുന്നു, അതുപോലെ വിദ്യാസാഗർ സാറിനെയും. ശൂന്യാകാശത്ത് പോകണമെന്ന് തോന്നിയിട്ടുണ്ടോ എപ്പോഴെങ്കിലും? മാതൃത്വത്തിന്റെ മഹനീയത കൊണ്ട് ഒരുപാട് കാര്യങ്ങൾ ചെയ്യുന്ന കാരുണ്യവതിയായ ഒരു സ്ത്രീയാണ്. അത് തുടങ്ങാനുണ്ടായ കാരണം എനിക്ക് തോന്നുന്നു എന്റെ മോനായിരിക്കും എന്ന് തോന്നുന്നു. ഏത് ഡേറ്റ് ചോദിച്ചാലും ഉടൻ പറയുമല്ലോ, 9 സെക്കൻഡിലാണ് റെക്കോർഡ്സ് നിൽക്കുന്നത്. Mahalakshmi Silks, Lal Salam, powered by Acid and Nandanam Sanitaries. Laleta, Varnapakittine petti Laletante oru swanthamayittulla oru abhiprayam endana? Adhaayathu manushyane ethom vendathu manasamadhanam aanu. Adinaanu ellarum oodi nadakkunnu. Namukku ethra sambathundayittum manasamadhanam illa engil onnum illa ennoru sandesham adilundu. പിന്നെ അതിലെ സണ്ണിക്ക് പലവിധ മാനസിക പ്രശ്നങ്ങളോ അല്ലെങ്കിൽ പലവിധമായ സ്ത്രീ കഥാപാത്രങ്ങളിലൂടെയാണ് അദ്ദേഹം കടന്നു പോകുന്നത്. അദ്ദേഹം ഒരിക്കലൊരു തെറ്റ് ചെയ്തു, പക്ഷേ ആ തെറ്റ് ജീവിതകാലം മുഴുവൻ കൊണ്ട് നടക്കേണ്ട കാര്യമില്ല. അങ്ങനെയുള്ള ഒരാളെ നമ്മൾ ഒറ്റപ്പെടുത്തരുത്. അവിടെയും സ്നേഹം എന്ന് പറയുന്ന ഒരു വികാരമാണ് കൂടുതൽ വേണ്ടതെന്ന് പറയുന്ന ഒരു സിനിമ ആയിട്ടാണ് വർണ്ണപ്പകിട്ട് എനിക്ക് തോന്നുന്നത്. വർണ്ണപ്പകിട്ട് എന്ന സിനിമ സിംഗപ്പൂരിലായിരുന്നു മേജോറിറ്റി ചിത്രീകരിച്ചിട്ടുണ്ടായിരുന്നത് എന്ന് പറയുണ്ടായി. ക്രൂവിനോടൊക്കെ ഒപ്പം സഞ്ചരിച്ചു. ലാലേട്ടൻ ഒരുപാട് സഞ്ചരിക്കാൻ ഇഷ്ടമുള്ള ഒരു ആളല്ലേ? ആണ്. അതുകൊണ്ട് തന്നെ ഞാൻ കുറച്ച് ചോദ്യങ്ങൾ ഇവിടെ തയ്യാറാക്കി വെച്ചിട്ടുണ്ട് ലാലേട്ടനോട് ചോദിക്കാനായിട്ട്. ആർ യു റെഡി? ഓക്കേ. ലാലേട്ടന് പോയതിൽ വെച്ച് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സ്ഥലം ഏതാണ്? ഒരുപാട് സ്ഥലങ്ങളുണ്ട്. ഓരോ സ്ഥലങ്ങൾ, പുതിയ പുതിയ സ്ഥലങ്ങൾ കാണുമ്പോഴും നമുക്ക് അതാണ് ഏറ്റവും മനോഹരമെന്ന് തോന്നുന്നു. ഏറ്റവും ഇഷ്ടമുള്ളൊരു നഗരം ഏതാണ്? കേരളം തന്നെയാണ്. ലാലേട്ടന് പോയതിൽ വെച്ച് ഏറ്റവും ഉയരം കൂടിയ ഒരു സ്ഥലം ഏതാണ്? മച്ചുപിച്ചു എന്നൊക്കെ പറയാൻ സ്ഥലങ്ങൾ നല്ല ഉയരത്തിലാണ് എന്ന് പറഞ്ഞാൽ അതിന്റെ ഉയരം കൊണ്ടല്ല, അതിന്റെ എന്താ പേര് കൊണ്ടും ആ സ്ഥലത്തിന്റെ പ്രാധാന്യം കൊണ്ടും ഉയരങ്ങളുള്ള സ്ഥലങ്ങളാണ്. പലവട്ടം ആഗ്രഹിച്ചിട്ടും ലാലേട്ടന് ഇതുവരെ പോകാൻ സാധിക്കാത്ത ഒരു സ്ഥലം ഏതാണ്? സ്വർഗം. ശൂന്യാകാശത്ത് പോകണമെന്ന് തോന്നിയിട്ടുണ്ടോ എപ്പോഴെങ്കിലും? ആ സമയമാകുമ്പോ അങ്ങ് പൊയ്ക്കോളൂ. എങ്ങനെ യാത്ര ചെയ്യാനാണ് ഇഷ്ടം? എനിക്ക് സുഹൃത്തുക്കൾ ഒത്ത് യാത്ര ചെയ്യാനാണ് ഇഷ്ടം. ആരാണ് ലാലേട്ട ഇന്നത്തെ ആ ഒരു പ്രത്യേക അതിഥി? ഞാൻ പറയാം. ഞാൻ ഇന്ന് നിങ്ങൾക്ക് പരിചയപ്പെടുത്തുന്നത് മാതൃത്വത്തിൻ്റെ മഹനീയത കൊണ്ട് നമുക്കൊക്കെ എന്താ പറയേണ്ടത്, അത്രയും ഒരുപാട് കാര്യങ്ങൾ ചെയ്യുന്ന കാരുണ്യവതിയായ ഒരു സ്ത്രീയാണ്. പ്രതീക്ഷകളുടെ പച്ചപ്പകന്ന് ജീവിതങ്ങൾക്ക് തണലൊരുക്കുന്ന ഒരമ്മ. വെള്ളിത്തിരയുടെ വെള്ളി വെളിച്ചത്തിൽ തിളങ്ങുമ്പോഴും ഓട്ടിസം ബാധിച്ച കുട്ടികൾക്ക് മാതൃത്വത്തിൻ്റെ സ്നേഹസ്പർശമേകുന്ന ബിന്ദുവും മുരളി. ജീവിതത്തിൽ ഒറ്റപ്പെട്ടു പോകുന്നവരെ ഒപ്പം നിർത്തി ഓമനിച്ചു വളർത്താൻ പഠിപ്പിക്കുകയാണ് ഈ അമ്മ. തിരുവനന്തപുരം തൃക്കണ്ണാപുരത്തെ അമ്മയെന്ന സ്ഥാപനത്തിന് ആത്മവിശ്വാസമേകിയ
ഒരനുഭവം കൂടിയുണ്ട് ബിന്ദുവിന്റെ ഓർമ്മയിൽ. സിനിമയിലും ജീവിതത്തിലും അമ്മ വേഷം അർത്ഥപൂർണമാക്കുന്ന ബിന്ദു മുരളിക്ക് ലാൽ സലാം. ഞാൻ ബിന്ദുവിനെ നിങ്ങൾക്ക് പരിചയപ്പെടുത്താം. ബിന്ദു അമ്മ എന്ന പേരിലൊരു ഒരു വലിയ ഒരു പ്രസ്ഥാനം നടത്തുന്നുണ്ട്, ഒരു പ്രസ്ഥാനം. അത് ഓട്ടിസം ബാധിച്ച കുട്ടികൾക്ക് വേണ്ടിയിട്ടാണ്. അവരെ ആ പാതയിൽ നിന്ന് നല്ല മിടുക്കന്മാരാക്കി മാറ്റാനുള്ള ശ്രമത്തിലാണ്. അത് വലിയൊരു കർമ്മമാണ്. അവർക്ക് ബിന്ദു അമ്മ മാത്രമല്ല, എല്ലാമാണ് അല്ലേ. ഇത് ഈ സ്ഥാപനത്തിനെ കുറിച്ചൊന്ന് അറിയാൻ ആഗ്രഹമുണ്ട്. എന്തുകൊണ്ടാണ് ഇങ്ങനെ ഇങ്ങനെ തുടങ്ങാനൊരു കാരണം? അതിപ്പോൾ എങ്ങനെ പോകുന്നു? നമ്മൾ ഒരുപാട് സിനിമയിൽ ഒന്നിച്ച് അഭിനയിച്ചിട്ടുണ്ടെങ്കിലും ഈ കാര്യങ്ങളൊന്നും ഞാൻ ചോദിച്ചിട്ടില്ല. അത് തുടങ്ങാനുണ്ടായ കാരണം എനിക്ക് തോന്നുന്നു എൻ്റെ മോനായിരിക്കും എന്ന് തോന്നുന്നു. എൻ്റെ മകൻ, മൂത്ത മകൻ ഓട്ടിസം ബാധിച്ചൊരു കുട്ടിയാണ്. അപ്പോൾ അവനെ ഇങ്ങനെ പല സ്കൂളുകളിലും വിട്ടിട്ട് അവൻ സ്കൂളുകാർക്ക് മാനേജ് ചെയ്യാൻ പറ്റാത്ത കാരണം അവനിപ്പോൾ 28 വയസ്സിന് മുകളിലുണ്ട്. അപ്പോൾ അന്നൊന്നും ഓട്ടിസം നമ്മുടെ സമൂഹത്തിന് അത്രയും അറിയപ്പെടുന്നവർ ഇതായിരുന്നില്ല. അപ്പോൾ സ്കൂളുകാർക്കെല്ലാം ഇവനൊരു ബുദ്ധിമുട്ടായി. ഒരവസരത്തിൽ ഞാൻ അവൻ്റെ സ്കൂൾ പഠിത്തം മതിയാക്കി വീട്ടിൽ നിർത്തി. വീട്ടിൽ നിർത്തി ഒരു 1-2 വർഷം കൊണ്ട് എന്നിൽ ഒരുപാട് മാറ്റങ്ങൾ എനിക്ക് ഉണ്ടാക്കിയെടുക്കാൻ സാധിച്ചിട്ടുണ്ട്. അപ്പോഴാണ് എനിക്ക് ഹൈപ്പർ ആക്റ്റീവ് ആയിട്ടുള്ള കുട്ടിയായിരുന്നോ അതോ? ആ ഹൈപ്പറാണ്. കാര്യങ്ങൾ ശരിക്കും മനസ്സിലാക്കാനുള്ള കഴിവില്ല. സമൂഹത്തിൽ ആളുകളോട് എങ്ങനെ ഇടപഴകണം എന്നറിയില്ല. പിന്നെ അവരുടെ ഡെയിലിയുള്ള കാര്യങ്ങൾ പോലും ശരിയായ രീതിയിൽ ചെയ്യാനോ അത് എങ്ങനെ ചെയ്യണമെന്നോ എവിടെ ചെയ്യണമെന്നോ ഒന്നും അറിയാത്ത, ഡ്രസ്സ് പോലും ശരിക്കും ധരിക്കണം എന്നറിയാത്ത കുട്ടിയായിരുന്നു. പിന്നെ അപ്പോൾ ഈ 2 വർഷം എന്നോടൊപ്പം തന്നെ, അന്ന് ഞാൻ സിനിമയിലൊന്നും എത്തിപ്പെട്ടിട്ടില്ലായിരുന്നു, എന്നോടൊപ്പം തന്നെ നിന്നപ്പോൾ എനിക്ക് ഒരുപാട് മാറ്റങ്ങൾ അവനിൽ ഉണ്ടാക്കാൻ സാധിച്ചു. അപ്പോഴാണ് എനിക്കിങ്ങനെ ഒരു ഇതുണ്ടായ, എനിക്ക് ഇനിയും കൂടുതൽ കുട്ടികളെ അവർക്ക് ഒരുപാട്, ഞാൻ പലപ്പോഴും കണ്ടിട്ടുണ്ട് ഇവനെ സ്കൂളിൽ വിടുന്ന സമയം പല അമ്മമാരും ഇത്തരം കുട്ടികൾ ഉണ്ടായതിൻ്റെ പേരിൽ ദുഃഖിച്ചിരിക്കുകയും നമ്മുടെ സമൂഹത്തോടൊന്നും ഇടപഴകാതെ എപ്പോഴും അവർ ഒറ്റപ്പെട്ട് ജീവിക്കുകയൊക്കെ ചെയ്യുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. അപ്പോഴാണ് എനിക്കൊരു തോന്നലുണ്ടായത് ഇത്തരം കുട്ടികളെ എനിക്ക് കൂടുതൽ മാറ്റങ്ങൾ ഉണ്ടാക്കിയെടുക്കാൻ സാധിച്ചാൽ നല്ലതല്ലേ, ആ അമ്മമാർക്കൊരു ആശ്വാസമാവുമല്ലോ എന്ന് വിചാരിച്ച് തുടങ്ങിയതാണ്. സ്റ്റാർട്ട് ചെയ്തു. ഫാമിലി ഇതിനെ നന്നായി സപ്പോർട്ട് ചെയ്യുന്നുണ്ടോ? തീർച്ചയായിട്ടും. ഞാൻ ചില ഓട്ടിസം ബാധിച്ച കുട്ടികളുടെ സ്ഥലങ്ങളിൽ പോയിട്ടുണ്ട്. അവർ ഈ ബിന്ദു പറഞ്ഞ പോലെ, അവർ ഈ സാധാരണ സ്കൂളുകൾ എടുക്കാത്തത് കൊണ്ട് ഈ സ്കൂളുകളിൽ പഠിപ്പിച്ചിട്ട് അവരെ നന്നാക്കിയിട്ട് സാധാരണ സ്കൂളിൽ പോകുന്ന ആൾക്കാരുണ്ട്. അതുപോലെ ഏതെങ്കിലും കുട്ടികൾ തിരിച്ചു പോയിട്ടുണ്ടോ? തീർച്ചയായിട്ടും. ഞങ്ങളുടെ അവിടെ ഒന്നും സംസാരിക്കാതെ വന്ന കുട്ടികൾ പോലും പിന്നീട് സംസാരിച്ച് അങ്ങനെ അവർ നോർമൽ സ്കൂളിൽ, കാരണം നമ്മൾ ഇന്നത്തെ കാലത്ത് നമ്മുടെ കുട്ടിക്ക് ഇത്തിരി ഒരു പുരോഗതി എന്തെങ്കിലും ചെയ്യാൻ കഴിയുമെന്ന് കണ്ടാൽ നോർമൽ സ്കൂളിൽ വിടാനാണ് രക്ഷകർത്താക്കൾക്ക് കൂടുതൽ താല്പര്യം. അപ്പോൾ ഇച്ചിരി ഒരു പുരോഗതി ഉണ്ടാകുമ്പോൾ തന്നെ അവർ വേഗം നോർമൽ സ്കൂളിലേക്ക് വിടാൻ താല്പര്യപ്പെടുന്നു. എന്തായാലും ഇത് വലിയൊരു പുണ്യപ്രവൃത്തിയാണ്. നിങ്ങൾ ചെയ്യുന്ന സൽക്കർമ്മത്തിന് എൻ്റെ ഒരു ബിഗ് സല്യൂട്ട്. ലാൽ സലാമിലേക്ക് വരാൻ സാധിച്ചതിന് നന്ദി. സാറിനെ കാണാൻ ഭയങ്കര ആഗ്രഹമാണ്. അവന് ഏത് ഡേറ്റ് ചോദിച്ചാലും ഉടൻ പറയുമല്ലോ. 9 സെക്കൻഡിലാണ് റെക്കോർഡ്സ് നിൽക്കുന്നത്. ലാലേട്ടാ, ഇനി ലാലേട്ടനെ കാണാനായിട്ട് ഒരു അതിഥി കൂടെ ബാക്കിയുണ്ട്. മെമ്മറി പ്രശാന്ത് എന്നാണ് ഇദ്ദേഹം അറിയപ്പെടുന്നത്. 90% വൈകല്യങ്ങളുമായി ജനിച്ച് അവയെ വെല്ലുവിളിച്ച് ഓർമ്മകളുടെ തമ്പുരാനായി മാറിയ വിസ്മയ മനുഷ്യൻ, തിരുവനന്തപുരം കരമന സ്വദേശി പ്രശാന്ത് എന്ന മെമ്മറി പ്രശാന്ത്.
വിധിയെ തോൽപ്പിച്ച് വിസ്മയം തീർക്കുന്ന പ്രശാന്തിനെ അംഗീകരിക്കാത്ത റെക്കോർഡ് ബുക്കുകളില്ല. കാഴ്ചക്കാർക്ക് അത്ഭുതമൊരുക്കുന്ന പ്രശാന്ത് ആരവങ്ങൾ ഒഴിയുമ്പോൾ ഓടിയെത്തുന്നത് ഒരേ ഒരു കാര്യത്തിനാണ്, ലാലേട്ടന്റെ ശബ്ദം ടി വിയിൽ കേൾക്കാൻ, നേർത്ത കാഴ്ചകളിലൂടെ പ്രിയ താരത്തെ ആസ്വദിക്കാൻ. ഓർമ്മകൾ കൊണ്ട് ആരവം തീർക്കുന്ന ജീവിതത്തിൽ ഓർമ്മയിൽ സൂക്ഷിക്കാൻ ഒരു നിമിഷത്തിനായി പ്രശാന്ത് എത്തുകയാണ്. പ്രശാന്ത്, ലാൽ സലാമിലേക്ക് സ്വാഗതം. മോഹൻലാൽ ആണ്. ഹലോ. ആ, ഞാൻ വരാം അങ്ങോട്ടേക്ക്. പ്രശാന്തിന്റെ വീട് എവിടാണ്? നമ്മുടെ കരമനയാണ്. എന്താണ് അങ്ങയുടെ പേര്? എൻ്റെ പേര് ചന്ദ്രനാണ്, ഞാൻ ബിസിനസ് ചെയ്യുന്നു. മാഡത്തിന്റെ പേരെന്താണ്? സുഹിത. ഇതിൽ നിങ്ങൾക്കാർക്കെങ്കിലും ഇത് ഇത്തരം കഴിവുകൾ ഉള്ളതാണോ, അതോ എന്തെങ്കിലും ഇൻസ്ട്രുമെന്റോ അല്ലെങ്കിൽ സംഗീത കുടുംബത്തിലോ അങ്ങനെ ആർക്കും ഇല്ല? പക്ഷെ മോനെ മാത്രമാണ് കേട്ടിട്ടുള്ളത്. സാറിനെ കാണാൻ ഭയങ്കര ആഗ്രഹമാണ്. അവന് എത്ര നമ്മൾ അവൻ്റെ ജീവിതത്തിൽ ഏറ്റവും വലിയൊരു ആഗ്രഹമാണ് ഇപ്പോൾ സാധിക്കാൻ പറ്റിയത്. അങ്ങനെ ദൈവം അദ്ദേഹത്തിന് ഒരുപാട് ഒരുപാട് കഴിവുകൾ ഇനിയും കൊടുക്കട്ടെ. ആദ്യമേ പറയുകയാണ്, നാഷണൽ അവാർഡിയാണ് രാഷ്ട്രപതിയിൽ നിന്ന് 2016. അല്ലാതെ തന്നെ ഡോക്ടറേറ്റ് എടുത്തിട്ടുണ്ട്. വേൾഡ് റെക്കോർഡ്സ് യൂണിവേഴ്സിറ്റിയിൽ നിന്ന് ഡോക്ടറേറ്റും കിട്ടിയിട്ടുണ്ട്. ഇന്ത്യ ബുക്സ് അവാർഡ് റെക്കോർഡ്സ് കിട്ടിയിട്ടുണ്ട്. പിന്നെ അല്ലാതെ 10-200 പുരസ്കാരങ്ങളും ലഭിച്ചിട്ടുണ്ട്. അങ്ങയുടെ നിങ്ങളുടെ കുടുംബത്തിൻ്റെ ഒരു പാർട്ടിസിപ്പേഷൻ എത്രത്തോളം ഉണ്ട് അദ്ദേഹത്തിൻ്റെ ഈ മെമ്മറി പവർ? ഫുൾ ടൈം നമ്മൾ സപ്പോർട്ടാണ്. എൻ്റെ മകളടക്കം പെട്ടെന്ന് കേൾക്കുമ്പോൾ 10 കോടി വർഷത്തെ കലണ്ടർ അദ്ദേഹത്തിന് ഓർക്കാൻ കഴിയുമെന്ന് പറയുമ്പോൾ അവിശ്വസനീയമായി തോന്നും. 36,500 കോടി 250 ലക്ഷം ദിവസമാണ് സാർ. അത് ഏത് ഡേറ്റ് ചോദിച്ചാലും ഉടൻ പറയുമല്ലോ, 9 സെക്കൻഡിലാണ് റെക്കോർഡ്സ് നിൽക്കുന്നത്. പക്ഷേ അത് എഴുതി കൊടുക്കണമെന്ന് മാത്രമേ ഉള്ളൂ, കാഴ്ച പരിമിതമാണ്. അതെ അതെ. പിന്നെ എപ്പോഴും പറയാനുള്ള, നമ്മൾ ഒരു ഡേറ്റ് എഴുതി കൊടുത്ത് ആദ്യം പറയും, ഉറപ്പായിട്ട് പറയാം. അപ്പോൾ ഞാൻ വെറുതെ ഒരു ഡേറ്റ് എഴുതട്ടെ. സാറ്റർഡേ 21/5/1960 എന്നാണ് ഞാൻ എഴുതിയത്. ഇതെൻ്റെ ബർത്ത്ഡേ ആണ്. എന്തായാലും അത്ഭുതങ്ങളിൽ അത്ഭുതങ്ങളായ ഒരു മനുഷ്യനെ കാണാൻ സാധിച്ചു, അവരുടെ ഫാമിലിയെ കാണാൻ സാധിച്ചാൽ വളരെ സന്തോഷം. അദ്ദേഹത്തിന് എല്ലാവിധ സൗഭാഗ്യങ്ങളും ഉണ്ടാകട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. ഒരുപാട് ഒരുപാട് അവാർഡുകൾ വാങ്ങിച്ച ആളാണ്, പക്ഷേ ഇത് ഞങ്ങളുടെ സ്നേഹത്തിൻ്റെ ഒരു മുദ്ര. കാഴ്ചകൾ പകിട്ടുള്ളതാണ്, ഓർമ്മകൾ വർണ്ണപ്പകിട്ടുള്ളതാണ്. ഈ വർണ്ണപ്പകിട്ടിൻ്റെ ഓർമ്മകൾ ചികഞ്ഞെടുക്കാൻ ഒത്തുകൂടിയ ശശിയേട്ടൻ, ജഗദീഷ്, മീന, ജനാർദ്ദനൻ ചേട്ടൻ, ബാബു, ജനാർദ്ദൻ തുടങ്ങിയവർ ഈ എപ്പിസോഡിൽ ഏറ്റവും കൂടുതൽ മികവുറ്റതാക്കിയ പ്രശാന്ത്. പ്രശാന്തിൻ്റെ ഓർമ്മശക്തിയും കഴിവും നമ്മളെ അത്ഭുതത്തോടെ മാത്രമേ എനിക്ക് കാണാൻ കഴിയുള്ളൂ. അത് മാതൃത്വത്തിൻ്റെ മറ്റൊരു പേരായ ബിന്ദുവിനും അമ്മയുടെ തണൽ കഴിയുന്ന കുരുന്നുകൾക്കും നല്ലത് മാത്രം വരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നമുക്ക് പിരിയാം. ലാൽസല, ഒരു യുഗം തരൂ നിന്നെ അറിയാൻ. ഇത്ര വലിയ ഒരു കടുത്ത തീരുമാനം എടുക്കുമെന്ന് ഞാൻ വിചാരിച്ചില്ല. ഇല്ലല്ല, ഒന്ന് ട്രൈ ചെയ്ത് നോക്കുന്നുണ്ട്. എന്താണ് സൗഹൃദത്തിന് അപ്പുറത്ത് ഒരു ബന്ധമുണ്ട് എന്ന് തെളിയിക്കുന്നതാണ് ആ ഫോൺ വിളി. നമ്മൾ വിചാരിച്ചാലും സിനിമ നമ്മളെ വിട്ടു പോകില്ല. ഒരു ഒരു ചേഞ്ച്, ഒരു ചേഞ്ച് ആർക്കാണ് ഇഷ്ടമല്ലാത്തത്? കുളത്തിലെ മുതലേ ഓർമ്മയുണ്ടോ? കുറേ കാലമായിട്ട് ശരിക്കും കുളിച്ചതാ. എനിക്ക് ഏറ്റവും പേടിയുള്ള ഒരു ആളെ ഇദ്ദേഹമാണ്. കാരണം എന്താണ് കാണിക്കാൻ പോകുന്നത് ദൈവത്തിനും എനിക്കൊന്നും ഓർമ്മയില്ല, ഞാൻ ജനിച്ചിട്ടില്ലല്ലോ.